നമസ്കാരം, നന്ദകുമാറാണ്. ടിപ്പ് സുൽത്താൻ ടെക് ആൻഡ് ടിപ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ തന്നെ കണ്ടു തീർത്തതുപോലെ നമ്മുടെ പവർ പോയിന്റ് സ്ലൈഡിൽ നമ്മൾ നമ്മുടെ പോയിന്റ്സ് അവതരിപ്പിക്കുന്നതിന് ബുള്ളറ്റ്സ് ഉപയോഗിക്കുന്നതിന് പകരം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഐക്കൺ ഉപയോഗിക്കുന്നതിന് പകരം, ഈ വിധത്തിൽ ഒരു ഇൻഫോഗ്രാഫിക്സ് എന്നുള്ള രീതിയിൽ കുറച്ചും കൂടെ ഇൻട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു സ്ലൈഡ് എങ്ങനെ തയ്യാറാക്കിയെടുക്കാം, ഒരു ഫോർ പോയിന്റിലുള്ള ഒരു സ്ലൈഡ് എങ്ങനെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് കടക്കാം. പൊതുവെ പോലെ ഒരു ബ്ലാങ്ക് പ്രസൻറ്റേഷൻ നമ്മൾ സെലക്ട് ചെയ്യുന്നു. ശേഷം നമ്മൾ ചെയ്യുന്നത് ഷേപ്പിൽ നിന്ന്, ഇൻസേർട്ട് ടാബിൽ ഷേപ്പിൽ നിന്ന് ഈ ഒരു ഹെക്സഗൺ ടൈപ്പ് നമ്മൾ എടുക്കുകയാണ്. ജസ്റ്റ് അതൊന്ന് നമ്മളിവിടെ ഒന്ന് ഡ്രോ ചെയ്തു. ശേഷം ഇതിൻ്റെ ഒരു നാല് കോപ്പി നമ്മൾ ക്രിയേറ്റ് ചെയ്യുകയാണ്. നമുക്കിതൊന്ന് അലൈൻ ചെയ്യാം. ആദ്യം അറേഞ്ച് ഐക്കണിൽ നിന്ന് അലൈൻ അലൈൻ എടുത്തതിന് ശേഷം അലൈൻ ടു സ്ലൈഡ്, വീണ്ടും അറേഞ്ചിൽ നിന്ന് അലൈൻ, ഡിസ്ട്രിബ്യൂട്ട് ഹൊറിസോണ്ടലി, ഈ ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്തു. ഇത് ഒരു കോപ്പി കൂടി എടുക്കുന്നു നമ്മൾ. അതിനുശേഷം നമ്മൾ വീണ്ടും കോപ്പി എടുക്കുന്നു, വീണ്ടും കോപ്പി ചെയ്യുകയാണ്. വീണ്ടും ഒരു കോപ്പി കൂടെ, നമ്മൾ നാല് കോപ്പിയാണ് ഇത് എടുത്തിരിക്കുന്നത്. നമുക്ക് ഈ താഴെയുള്ള ഇതൊന്ന് സെലക്ട് ചെയ്തതിന് ശേഷം ഷേപ്പിൽ, ഷേപ്പ് എഫക്റ്റിൽ നമുക്ക് ഒരു ഇന്നർ ഷാഡോ എഫക്റ്റ് കൊടുക്കാം. ഇവയുടെ കളറ് കൂടെ നമുക്കൊന്ന് മാറ്റേണ്ടതുണ്ട്. ഷേപ്പ് ഫിൽ കളറ് നമ്മളൊന്ന് റെഡ് കൊടുത്തു, അടുത്തത് നമുക്ക് ഓറഞ്ച് കൊടുക്കാം, ഇനി ഒന്ന് നമുക്ക് ഇതാവാം. ഇത് സെലക്ട് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ഷേപ്പ് ഫില്ല് നമ്മളൊരു ഡാർക്ക് കളറായിട്ട് കുറച്ചും കൂടെ ഒന്ന് കുറച്ച് വയ്ക്കാം. അതിൻ്റെ ഷേപ്പ് ഔട്ട്ലൈൻ നമുക്ക് വൈറ്റ് കൊടുക്കാം. ശരി, ഇനി ഇതിൽ നമ്മൾ സ്റ്റെപ്പ് വൺ നമുക്ക് ഈ ഫോണ്ട് ഒന്ന് സെലക്ട് ചെയ്ത് ഹോം ടാബിൽ നിന്ന് ഫോണ്ട് അവന്യൂ നെക്സ്റ്റ് ആയിട്ട് ഒരൽപ്പം ഒന്ന് ഫോണ്ട് സൈസ് കൂട്ടി വയ്ക്കുകയും ചെയ്യാം. ഇവിടെ നമ്മൾ സ്റ്റെപ്പ് 02 ശരി, ഇത്രയാണ്. ഇനി നമ്മൾ ചെയ്യുന്നത് ഇവയൊക്കെ ഒന്ന് സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിന് മുകളിലേക്ക് തന്നെ കറക്റ്റാക്കി അത് കവർ ചെയ്യാൻ പാകത്തിന് വയ്ക്കാം. ഇനി ഇതിൽ ഇൻസേർട്ട് ഐക്കണിൽ വന്ന് നമ്മളൊരു ഐക്കൺ
സെലക്ട് ചെയ്യുകയാണ്. ഇവിടെ നമ്മുടെ ഫീഡ് ഐക്കൺ സെലക്ട് ചെയ്യണം. നമുക്ക് ഫീഡ് കൊണ്ടുപോയി വയ്ക്കാം. ഈ ഗ്രാഫിക് കളർ നമുക്ക് ഒരു ഫ്രീ കളർ മതി. ഇവിടെ നമുക്ക് ചേഞ്ച് ഗ്രാഫിക് ഐക്കൺ ഐക്കൺ കൊടുക്കാം. ഇവിടെ നമ്മൾ ഈ ഒരു ഐക്കണാണ് സെലക്ട് ചെയ്യുന്നത്. ഇതൊന്നും കൂടെ കോപ്പി ചെയ്ത് അടുത്തത് വയ്ക്കാം. ഇവിടെയും നമ്മൾ ചേഞ്ച് ഗ്രാഫിക്കിൽ നിന്ന് ഐക്കൺ എടുക്കുന്നു. ഐക്കൺ ഒന്ന് ചേഞ്ച് ചെയ്യുകയാണ്. ഇവിടെ നമ്മൾ ഈ ഒരു ഐക്കണാണ് വയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്. ഒരു കോപ്പി കൂടെ നമ്മൾ ഇവിടേക്ക് വെച്ചു. അവിടേക്ക് നമ്മൾ ചേഞ്ച് ഗ്രാഫിക്കിൽ നിന്ന് ചേഞ്ച് ഐക്കൺ കൊടുക്കുകയാണ്. ഇവിടെ നമ്മൾ കൊടുക്കുന്നത് ഈ ഒരു ഐക്കണാണ്. ഇപ്പോൾ അത്രയുമായി. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഒരു ടെക്സ്റ്റ് ബോക്സ് എടുക്കണം. ഇവിടെ ഒരു ടെക്സ്റ്റ് ബോക്സ് വരയ്ക്കണം. ടൈറ്റിൽ ഇവിടെ ആദ്യം നമ്മൾ നമ്മുടെ ടൈറ്റിൽ നമ്മളൊരു ടെക്സ്റ്റ് ആഡ് ചെയ്തു. ഈ ടെക്സ്റ്റുകൾ ഒന്ന് സെലക്ട് ചെയ്തതിന് ശേഷം നമുക്കിതിൻ്റെ കളർ റെഡാക്കിയിട്ട് വയ്ക്കാം. ഇതൊന്ന് കോപ്പി ചെയ്ത് ഇവിടെ നമുക്ക് വയ്ക്കാം. ഇവിടെ നമ്മളിതിൻ്റെ കളർ ഈ കളറാണ് വയ്ക്കേണ്ടത്. ഇവിടെ നമുക്ക് ഇങ്ങനെ വയ്ക്കാം. ഇത് ഇങ്ങോട്ട് നീക്കാം. ഇത് ഇങ്ങോട്ട് നീക്കിയിട്ടും ശരി. ഇപ്പോൾ ടെക്സ്റ്റുകളായി. ഇനി നമ്മൾ ഈ രണ്ട് ഒന്ന് സെലക്ട് ചെയ്ത് ഒന്ന് ഗ്രൂപ്പ് ചെയ്യുന്നു. നമ്മളതെല്ലാം ഒന്ന് സെലക്ട് ചെയ്ത് ഗ്രൂപ്പ് ചെയ്യുകയാണ്. ഇവിടെ നമ്മൾ അനിമേഷനിൽ വന്ന് മോഷൻ പാത്തിൽ നിന്ന് ഒരു മോഷൻ എടുക്കുകയാണ്. അത് അപ്പാണ് ഇവിടെ കൊടുക്കുന്നത്. നമുക്കിതൊരല്പം ചെറുതാക്കാം. ഇത്രയ്ക്ക് മതി. ഇവിടെയും നമ്മൾ അനിമേഷൻ ഒരു അപ്പ് അനിമേഷനാണ് കൊടുക്കുന്നത്. ഇവിടെ നമ്മൾ അനിമേഷനിൽ നിന്ന് ഡൗൺ ആണ് കൊടുക്കുന്നത് മോഷൻ പാത്തിൽ. നമ്മളത് തന്നെ ഇവിടെയും അപ്ലൈ ചെയ്യുന്നു. ശരി. ഇവിടെ നമ്മൾ വെൻ ക്ലിക്ക് ആണ് കൊടുക്കുന്നത്. പക്ഷേ ഇവിടെ നമ്മൾ ആഫ്റ്റർ പ്രീവിയസ് ആണ് കൊടുക്കുന്നത്. ഇനി ഇവിടെ ഈ ടെക്സ്റ്റിൽ നമുക്ക് ഒരു അനിമേഷൻ കൊടുക്കേണ്ടതുണ്ട്. അത് വൈപ്പാണ്. വൈപ്പ് ഫ്രം ആഫ്റ്റർ പ്രീവിയസ് കൊടുത്തു. ഇവിടെ നമുക്ക് ഇവിടെ ഈ ടെക്സ്റ്റ് ബോക്സിൻ്റെ കളർ നമ്മളൊന്ന് മാറ്റണം. അത് നമുക്ക് ഇവിടെയും വൈപ്പ് എഫക്റ്റ് കൊടുക്കാം. ഇവിടെ നമുക്ക് ഫ്രം ടോപ്പ് കൊടുക്കാം. ഇവിടെ ടെക്സ്റ്റ് കളർ നമുക്ക് മാറ്റിയതിന് ശേഷം ആഫ്റ്റർ പ്രീവിയസ് തന്നെ ഇവിടെ ടെക്സ്റ്റ് കളർ നമ്മൾ ഇവിടെയും ടെക്സ്റ്റ് കളർ നമ്മൾ ചേഞ്ച് ചെയ്യുകയാണ്.
ഉള്ളിൽ നൽകിയ അതേ ടെക്സ്റ്റ് കളർ തന്നെയാണ് പുറത്തും നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഇത്രയും കൊടുത്തു. ഇനി അനിമേഷൻ പെയിൻ ഒന്ന് നമുക്ക് സെറ്റ് ചെയ്യേണ്ടതുണ്ട്. ആദ്യം ഇത്, അതിനുശേഷം ഇത് വരണം. അപ്പോൾ നമുക്കിതൊന്ന് മുകളിലേക്ക് കയറ്റി വയ്ക്കണം. അതിനുശേഷം ഇത് ഇതൊന്ന് മുകളിലേക്ക് കയറ്റി വയ്ക്കാം. ഈ ടെക്സ്റ്റ് അതിനുശേഷം ഇത് ഈ ടെക്സ്റ്റ്. ഇപ്പോൾ ഒന്ന് നമുക്ക് പ്ലേ ചെയ്ത് നോക്കാം എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത്. ശരി, നമുക്കിവിടെ ബുള്ളറ്റുകളെല്ലാം കൃത്യമായിട്ട് വരുന്നുണ്ട്. നമുക്കൊരു ടെക്സ്റ്റ് ബോക്സ് കൂടെ ആഡ് ചെയ്യാം. ശരി, ഇപ്പോൾ ഇത്രയുമായിരുന്നു നമ്മുടെ സ്ലൈഡ്. നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. അപ്പോൾ അത്രയുമായിരുന്നു ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണും എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഈ വിധത്തിലുള്ള വീഡിയോസ് തുടർന്ന് ലഭിക്കുന്നതിലേക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുകയാണ് എങ്കിൽ പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്കൊരു നോട്ടിഫിക്കേഷനും ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ, നന്ദകുമാർ, ടിപ്പ് സുൽത്താൻ, ടെക് ആൻഡ് ടിപ്സ്.